ചീക്കനൊന്ന് വിളിച്ചു നോക്കാം. അതെന്താ പറയാ, എനിക്ക് ഇങ്ങോട്ട് പോരാൻ മതി. വരാൻ മതി. അത് ഞാനിപ്പോ ഒരു അർജന്റ് മീറ്റിംഗിലാണ്. ഓ, നിന്റെ ഒരു അർജന്റ് മീറ്റിംഗ്? എന്റെ പൊന്ന് ബിജു, ഒന്ന് പോയി തരാമോ? എനിക്കൊരു പെണ്ണ് സിട്ടാടാ. നാളെ 10 മണിക്ക് അവളെ കാണണമെന്ന് പറഞ്ഞിരിക്കണേ. എനിക്കാണെങ്കിൽ കൈയും കാലും പറിച്ചിട്ട് ഒരു രക്ഷയില്ല. നീ എങ്ങനെയെങ്കിലും ഒന്ന് ഹെൽപ്പ് ചെയ്യടാ. അതാണ് ഞാൻ ഇങ്ങോട്ട് വന്നത്. എങ്ങനെയെങ്കിലും ഇതാണ് കൊച്ചി. എടാ പൊന്ന് ബിജു, ഇത് ആരാന്നറിയാമോ? എടാ, ഇത് മിയാ ഖലീഫയാണ്. അപ്പൊ നിനക്കറിയോ ഇവിടെ? എടാ, ഇത് തുണ്ടുപടത്തിൽ നായികയാണ്. ഇവള് ഇവള് ഫേക്കാണ്ട്. ഇവള് ഒരു ഫോട്ടോ ഇട്ടെന്ന് കരുതി അവൾ ഇങ്ങനെ ഒന്ന് നീ കരുതലട്ടാ. നീ എന്ത് വർത്തനോടെ പറയണം? നീ പറഞ്ഞിട്ടല്ലടാ ഞാനിതിങ്ങനെ ഒരെണ്ണം ഒപ്പിച്ചെടുക്കണം. അപ്പം നീ എനിക്ക് ഒറ്റയ്ക്ക് പോകാൻ പേടിയായിട്ടില്ലടാ. ഒന്ന് കൂട്ടത്തിവിടാ, ഒന്ന് ഹെൽപ്പ് ചെയ്യടാ. നീ വിഷമിക്കണ്ട, ഞാൻ വരാം. വരൂല്ല അല്ലേ? ആ വരാം. വണ്ടി എന്തെടുക്കും? വണ്ടി ഞാൻ എടുത്തോളാം. പെട്രോളും നീ അടിക്കണം. പെട്രോളും കൂടെ നീ ഒന്ന് അടിയടാ, എൻ്റെ കാശിലടാ. അപ്പം എല്ലാം ഓസിയാണല്ലേ. പിന്നെ അവളാണെങ്കിൽ ഞാൻ പൂരിക്കും. നീ നേരത്തെ വിളിക്കില്ലേ? ആദ്യം ആ ഫോൺ എടുത്ത് വിളിച്ചു നോക്കും. വിളിച്ചു നോക്കാല്ലോ. അന്ന് നീ ഓർപ്പിച്ച ഇത് അവള് തന്നെ. ആ വാ. മോനെ, ഇവിടെ മുഴുവൻ പൂവാലമാരുടെ ശല്യവും ദേ ഈ നിക്കണവനോ അവന്മാര് കൊറേ നേരം നോക്കി വെള്ളം ഓർക്കണം. അവന്മാരാ? ആ മച്ചാൻ, ഇത് അവനല്ലേ? ആര്? പ്രതീഷ്. എന്താടാ, നിങ്ങൾക്കൊക്കെ ലൈൻ സെറ്റ് ആവുന്നുണ്ട്, എന്നെ പുറത്തവർക്ക് മാത്രമൊന്നും സെറ്റ് ആവണില്ല. എനിക്ക് ഒരെണ്ണത്തിന് സെറ്റ് ആവണം. എങ്ങനെയെങ്കിലും ഒരു വഴി പറഞ്ഞു തരുവാ. വഴിയൊക്കെ പ്രതീക്ഷേ, ഈ പെണ്ണുങ്ങൾ പെണ്ണുങ്ങളെന്ന് പറഞ്ഞല്ലേ സംഭവം. നല്ല സെറ്റ് ആകണമെങ്കിൽ ഒരു നെയ്ക്കൊക്കെ ഉണ്ട്. ഞാൻ പറഞ്ഞുതരാം. നമ്മൾ ഈ പെണ്ണുങ്ങൾ കാണൂലേ, അപ്പൊ ഇവർ രണ്ട് കണ്ണില്ലേ, അത് സൂക്ഷിച്ച് ഒരു റൊമാൻറ്റിക് ഫീലോടെ, മനസ്സിലായ? എങ്ങനെയുണ്ട് ആ രീതിയിൽ നോക്കണം. അപ്പൊ അവര് നമ്മളെ തിരിച്ചു നോക്കും. ഏ, തിരിച്ച് നമ്മൾ നോക്കുമ്പോഴും ഒരു ലിങ്ക് കൊണ്ടാണ്. അങ്ങനെ നോക്കി 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 അവർ ശ്രദ്ധിക്കണ്ടെന്ന് അവർക്ക് ഫീൽ കിട്ടും. അങ്ങനെ പയ്യെ ടൂൺ ചെയ്ത് പൊട്ടിക്കണം. പൊന്നു,
ഇതുപോലത്തെ വേറെ ആരുണ്ട്? ഇനിയോടെയും പറഞ്ഞുതരാം. ഇത് മതി, ഇത് മതി, ഞാൻ തകർക്കും. നിവിടെ നിക്കേ. പി കെ, താങ്ക്സ് ഉണ്ട് കേട്ടാ. മച്ചാൻ പറഞ്ഞ ഐഡിയ കയറ്റി. എങ്ങനെയുണ്ട് സാധനം? എങ്ങനെയുണ്ട്? പീക്കടെ കൂട്ടുകാരനാണ് ബിജു. ആള് പുലിയാണ് കേട്ടാ, സെറ്റാക്കി തരും. പോട്ടെ, ലുലു മോളെ വരെ ഒന്ന് പോകണ്ടെന്ന്. പിന്നെ കോള് വരണ്ടല്ലോ. ഹലോ താനത്ത്, എവിടെയാണ്? ഞങ്ങൾ ഇവിടെ എത്ര നേരം പോസ്റ്റ് അടയ്ക്കുന്ന അറിയോ? ഒമ്പതിന്റെയും പത്തിന്റെയും പണി കിട്ടിയ പി കെയും ബിജുവും ഇനിയും വരും നിങ്ങളുടെ മുന്നിലേക്ക്. അപ്പൊ ശരിയെന്നാ, കാണാട്ടാ. ഇവന്മാരിത് എവിടെ പോയി കിടക്കുക? ഇത് കുഞ്ഞുപഞ്ഞേട്ടാ, എവിടെ ഇരുന്നാലും മഴയല്ലേ ചേട്ടാ? കപ്പൊത്തം അല്ലല്ലോ വന്നേ. അല്ല, അത് പറഞ്ഞിട്ട് കാര്യം. വാട കേറി സമയങ്ങളേത്. കഴുക്കോലോ ഇറങ്ങി വാടാറങ്ങി. പേടിയുണ്ടോ? എന്തിനാ പേടിക്കണേ? ഞാൻ ഇന്നേവരൊന്നും ഇങ്ങനൊന്നും പോയിട്ടൊന്നുമില്ല. ഓ, അപ്പാള് ഫ്രഷ് ആണല്ലേ. ഇതൊന്നും ചെയ്യരുത്. താനൊരു സംഭവം തന്നെ ആടോ. തനിക്കും വേറെ വല്ല പണിക്കും പോയി കൂടെ? എന്തിനാണ് ഇമ്മാതിരി പണിക്കിരിക്കണ? തന്നെ പോലെ ചിന്തിക്കുന്ന ആളുകൾ കുറവാടോ? അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ആയത്. മനസ്സിലായില്ല. ഞാനും നല്ലൊരു കുടുംബത്തിൽ ജനിച്ച ഒരാളാടോ. അച്ഛനും അമ്മയും ഞാനും അടുമ്മ നല്ലൊരു ചെറിയ കുടുംബം. എനിക്ക് 13 വയസ്സുള്ളപ്പോഴാടോ എൻ്റെ അച്ഛനും അമ്മയും ഒരാക്സിഡൻറ്റിൽപ്പെട്ട് മരിച്ചത്. അതിനുശേഷം എന്നെ നോക്കിയത് എൻ്റെ ഒരു അമ്മാവനാണ്. അവസാനം അമ്മാവൻ്റെ ബാധ്യത തീർക്കാൻ വേണ്ടി ഞാനൊരു പണയവസ്തുവായി. പിന്നെ ജീവിക്കാൻ വേണ്ടി ഞാനിങ്ങനെയൊക്കെയായി. തന്നെപ്പോലെ ആരെങ്കിലും എന്നെ സ്നേഹിക്കാനുണ്ടായിരുന്നെങ്കിൽ ഞാൻ ഇതുപോലെ ആകത്തില്ലായിരുന്നു. അപ്പോ തനിക്ക് നന്നായിക്കൂടെ? പറ്റില്ലടോ. ഈ സിറ്റിയിൽ ഒരുപാട് മാഫിയുണ്ട്. അതിലൊരു കണ്ണിയാണ് ഞാൻ. ഇതിൽ പെട്ടുകഴിഞ്ഞാൽ അങ്ങനെയൊന്നും പോരാൻ പറ്റില്ല. ഇനി തനിക്ക് തീരുമാനിക്കാം നിൽക്കണോ പോകണോ എന്ന്.
ഹലോ സാനെ, ഞാൻ ചോദിച്ചിട്ടുണ്ടാവോ സാനെ? ഇല്ല സാനെ, പത്തിട്ട് അമ്മ ഹോസ്പിറ്റലിലാണ് സാനെ, കുടിക്കാനല്ല സാനെ. ആ സനാമേ, എടാ ഞാൻ ചോദിച്ചിട്ടുണ്ടാവൂടാ. എടാ അങ്ങനെ പറയലടാ, അമ്മ ഹോസ്പിറ്റലിലാ. സലാമേ, സതീഷേട്ടാ, എന്താ സതീഷേട്ടാ കണ്ടിട്ട് മിണ്ടാണോ? കുട്ടു, അമ്മ ഹോസ്പിറ്റലാണ്. എന്തുപറ്റി? എനിക്കറിയില്ല, ഡോക്ടർ കുറെ പൈസ ഒക്കെ വേണമെന്ന് പറയണ്ടേ. എനിക്കൊന്നും അറിയില്ല കുട്ടു. ചേട്ടൻക്ക് അറിയില്ല ചേട്ടാ, നമുക്ക് വഴിയുണ്ടാക്കാം. ഞാൻ കുറേ പേര് പൈസ വെച്ചാ, പക്ഷെ ആരും പൈസ ഇല്ല. എല്ലാരും വിചാരിച്ചിരിക്കണത് കുടിക്കാനായിട്ടെന്ന്. ഇതെല്ലാം ചേട്ടൻ്റെ തെറ്റ് തന്നെയാണ്. ചേട്ടൻ ഒരാളും പൈസ ഇല്ലാത്തതിൻ്റെ കാരണം എന്താണെന്ന് അറിയുന്നു? ചേട്ടൻ്റെ കുടി. ചേട്ടൻ്റെ ഒടുക്കത്ത മദ്യപാനം കൊണ്ട് തന്നെയാണ് ചേട്ടൻ ഒരാൾ പോലും അഞ്ചിൻ്റെ പൈസ തരാത്തത്. ചേട്ടൻ ചേട്ടൻ്റെ മനസ്സാക്ഷരത്തോട്ട് പറയാൻ പറ്റുമോ ചേട്ടൻ ചേട്ടൻ നമുക്ക് മനസ്സമാധാനം കൊടുത്തിട്ടുണ്ടെന്ന്? കുട്ടോ, അത് ഇല്ലാട്ടാ, ഒരിക്കലുമില്ല. ചേട്ടൻ കുടിച്ചിട്ട് ചേട്ടൻ എന്തൊക്കെയാണ് കാട്ടിക്കൂട്ടണമെന്ന് ചേട്ടൻ അറിയും. ചേട്ടൻ എത്ര പേരെ വേദനിപ്പിച്ചിട്ടുണ്ടെന്നറിയോ? എന്നെ പോലും. എന്നിട്ട് ചേട്ടൻ ഇങ്ങനെ നടന്നു പോയപ്പോൾ ഞാൻ ചേട്ടൻ്റെ അടുത്തേക്ക് ഓടി വന്ന എന്താണെന്നറിയോ? കുടിക്കാണ്ടിരിക്കുമ്പോഴുള്ള സതീഷ് ചേട്ടൻ എനിക്കറിയാം. ഒന്നുമില്ല, ഞാനുണ്ട് ചേട്ടനോട്. എത്ര പൈസ വന്നാലും ഞാൻ അടച്ചോളാം. ചേട്ടൻ ഇങ്ങോട്ട് വാ. ചില കാര്യങ്ങൾ ഇങ്ങനെയാണ്, നമ്മൾ പ്രതീക്ഷിക്കാത്ത ആളുകളായിരിക്കും നമ്മളെ സഹായിക്കുന്നത്.